السلام عليكم ورحمة الله وبركاته. ഡിസംബർ അവസാന സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും വെക്കേഷനിലാണ്. സ്കൂളുകളിലുള്ള കേരളത്തിൽ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷനിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സമയങ്ങളാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ ക്രിസ്തുമസ് എങ്ങനെ ആഘോഷിക്കണം, എന്തെല്ലാമാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്ന തരത്തിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്തു മതവിശ്വാസികൾ അല്ലാത്ത മതത്തിലുള്ളവർ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ, മറ്റു മതങ്ങളുടെ മതകീയമായ ആചാരങ്ങൾ ഒരു മുസ്ലിം അവൻ അത് കൊണ്ടു നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ല. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിലുള്ള മക്കൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻപൊക്കെ കുറച്ചൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവിടെ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ അതിൽ ചെറിയ രൂപത്തിൽ ആകുമായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം സിറ്റുവേഷൻ മാറി. സ്കൂളിലേക്ക് വെള്ള ഡ്രസ്സിട്ട് വന്ന് ചുവപ്പ് അപ്പൂപ്പൻ്റെ തൊപ്പി കൊണ്ടുപോയി എല്ലാ കുട്ടികളും ആ ഒരു യൂണിഫോം, ചില ആളുകൾ ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ അതേ രൂപം തന്നെ ധരിച്ച് ചാടിക്കളിച്ച് ബാൻഡ് സെറ്റുകളൊക്കെ നടത്തുന്ന ഒരു സിറ്റുവേഷൻ സംജാതമായിരിക്കുകയാണ്. ഇത് ഇസ്ലാം തീർത്തും നിഷ്കർഷിക്കുന്നതാണ്, കർശനമായി എതിർക്കുന്ന വിഷയമാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെയൊക്കെ മക്കൾ നമ്മളോട് വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എനിക്ക് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു രൂപം വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊപ്പി വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഇട്ടത്. തീർത്തും ക്രിസ്തു മതവിശ്വാസികളായ ആളുകൾ അവർ അത് കൊണ്ടു നടക്കട്ടെ, അവർ അത് ആഘോഷിക്കട്ടെ, അവരുടെ മതത്തിൻ്റെ ആഘോഷങ്ങളാണത്. അതിൽ ഇസ്ലാമിൻ്റെ ആളുകൾ ആഘോഷിക്കേണ്ട ആവശ്യമേ ഇല്ല, അവർക്ക് അതിൽ താല്പര്യവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മുസ്ലിം വീടുകളിൽ തന്നെ പുൽക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ പല രൂപങ്ങളും സൃഷ്ടിച്ച് വീടുകളിൽ സ്റ്റാർ തൂക്കി ഒക്കെ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സംജാതമായിട്ടുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റാർ തൂക്കിയിട്ട വീടുകൾ കണ്ടാൽ അതൊരു ക്രിസ്ത്യൻ വീടാണ്, ക്രിസ്മസ് ആയതുകൊണ്ട് അവരുടെ ആ ആഘോഷത്തിൽ അവർ ഭാഗവാക്കാവുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ വീടുകളിലും സ്റ്റാർ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസിന്, ഈ ഒരു വെക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരിക്കലും നമ്മുടെ വീടിൽ ക്രിസ്മസിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ഒരു പരിപാടികളും നടക്കാൻ പാടില്ല. ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം, പറയേണ്ടത് തുറന്നു പറയലല്ലാതെ നിവർത്തിയില്ല. മൻ തശാബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു വിഭാഗത്തിനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവരാണ്. അപ്പോൾ ക്രിസ്ത്യാനികളോട് സാദൃശ്യമായാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുള്ള അത്രമേൽ കഠിനമായ കടുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് അത്തരം ആഘോഷങ്ങളിൽ ഭാഗവാക്കാവുക. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പല വീടുകളിലും പുൽക്കൂടുകൾ ഉണ്ടാക്കി കേക്ക് മുറിക്കുന്ന സാഹചര്യം, കേക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, നല്ല മധുരമുള്ള കേക്ക് ഭക്ഷിക്കണം, അതിൽ സന്തോഷങ്ങളേ ഉള്ളൂ. പക്ഷേ അത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതിലാണ് ചിന്തിക്കേണ്ടത്. ക്രിസ്മസിൻ്റെ പേരിലൊരു കേക്ക് മുറിക്കുമ്പോൾ അവിടെ നമ്മുടെ നീയത്ത് മാറിപ്പോയത് കൊണ്ട് തെറ്റാണ്, ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ നിന്ന് ദീനിയായി വളർന്ന് ജീവിക്കണമെന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ നിന്ന് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. ഉണ്ടായ ആളുകൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനോട് നമ്മൾ അതിൽ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇനി ഉണ്ടാവാത്ത ആളുകൾ ഈ ഒരു വർഷം മുതൽ ഇനി ഒരിക്കലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ മക്കളിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്
നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നിങ്ങളൊക്കെ വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.